Hi friends, in this video, I will show you a breakfast recipe. ഈ ഗ്ലാസ്സിനെ 2 ഗ്ലാസ് പച്ചരിയും 1/4 ഗ്ലാസ് ഉഴുന്നുമാണ് ഞാൻ ഇഡ്ഡലിക്ക് എടുക്കുന്നത് അപ്പോൾ ഇതില അങ്ങനെ എടുത്തതിന് ശേഷം ഞാൻ സെപ്പറേറ്റ് പാത്രങ്ങളിൽ കുതിരാൻ വേണ്ടി ഒരു 4-5 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തു വെക്കും അപ്പോൾ അതിനു മുൻപ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് കുതിരാൻ വേണ്ടി വെക്കേണ്ടത് അവല ഉപയോഗിക്കുന്നവർക്ക് ആ സമയത്ത് കഴുകിയതിന് ശേഷം അത് പെട്ടെന്ന് കുതിരുമല്ലോ അപ്പോൾ അങ്ങനെ അരച്ചെടുക്കുക ഞാൻ അവല യൂസ് ചെയ്യുന്നില്ല അപ്പോൾ പച്ചരിയും ഉഴുന്നും മാത്രമാണ് അപ്പോൾ ഞാൻ 4-5 മണിക്കൂറിന് ശേഷമാണ് ഇത് എടുക്കുന്നത് 4-5 മണിക്കൂറിന് ശേഷമായപ്പോൾ നല്ലപോലെ കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാം അരച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ 4-5 സ്പൂണ് ചോറും കൂടി ഉപയോഗിക്കും 4-5 സ്പൂണ് ചോറും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2-3 തണ്ട് കറിവേപ്പിലയും ഉപയോഗിക്കും അരയ്ക്കുന്ന സമയത്ത് പക്ഷേ കറിവേപ്പില മുറിച്ചിട്ട് കൊടുക്കേ ഉള്ളൂ ഇഞ്ചി ഇതിൻ്റെ കൂടെ തന്നെ അരച്ചെടുക്കും അപ്പോൾ ഇതിന് പ്രത്യേക ഒരു ഫ്ലേവറാണ് കിട്ടുക കറിവേപ്പിലയും ഇഞ്ചിയും യൂസ് ചെയ്യുന്ന സമയത്ത് അത് ദോശയ്ക്കായാലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ലപോലെ ഇതെല്ലാം നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി കറിവേപ്പില മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഫെർമെൻറ്റേഷൻ ആവാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ചൂടുള്ള സ്ഥലത്ത് വെക്കുന്നതാണ് നല്ലത് അത് അധികം ചൂടല്ല ചെറിയൊരു ചൂടുള്ള സ്ഥലത്ത് വെക്കാം ഞാൻ അടുപ്പിൻ്റെ ആ ഭാഗത്ത് തന്നെയാണ് വെക്കുക അപ്പോൾ പിന്നെ പിറ്റേ ദിവസം ആകുമ്പോൾ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിലിരിക്കും അധികം വെള്ളം ചേർത്ത് മാവ് അരയ്ക്കാൻ പാടില്ല കാരണം ഫെർമെൻ്റായി പുളിച്ച് വരുന്ന സമയത്ത് കുറച്ചും കൂടി വെള്ളം കൂടും അപ്പോൾ ആ കൺസിസ്റ്റൻസി വ്യത്യാസം വരും ഇത് ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇഡ്ഡലിയുടെ തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ബാറ്ററി കറക്റ്റ് ആവണമെങ്കിൽ നമ്മൾ തലേ ദിവസം അരയ്ക്കുന്ന ആ മാവിൽ ചേർത്ത് കൊടുക്കുന്ന വെള്ളം കറക്റ്റ് ആയിരിക്കണം ഒത്തിരി വെള്ളം ആയിക്കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസം മാവ് പുളിച്ച് കിട്ടുന്ന സമയത്ത് കുറച്ചും കൂടി കൂടുതൽ വെള്ളം ആവും അപ്പോൾ അതുകൊണ്ട് ആ കൺസിസ്റ്റൻസിക്ക് വ്യത്യാസം ഉണ്ടാവും തലേ ദിവസം ഉപ്പ് ചേർത്ത് കൊടുത്ത് വെക്കുന്നത് ആണെങ്കിൽ നല്ലത് കുറച്ച് അല്ലെങ്കിൽ പിറ്റേ ദിവസം ആയാലും നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം ഞാൻ ചില സമയങ്ങളിൽ തലേ ദിവസം അല്ലെങ്കിൽ ചില സമയങ്ങളിൽ പിറ്റേ ദിവസമൊക്കെയാണ് ഉപ്പ് ആഡ് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ തട്ടിലെല്ലാം മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് ഒരു 5-8 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രം നമുക്ക് ഇത് വെള്ളം തിളപ്പിച്ചാൽ മതി കാരണം പെട്ടെന്ന് അല്ലെങ്കിൽ വെള്ളം വറ്റിപ്പോവും അപ്പോൾ ആ ആവിയിലിരുന്ന് നമുക്ക് ഇഡ്ഡലി വെന്ത് കിട്ടുന്നതാണ് വെന്തോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഇത് തുറക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു സ്പൂൺ കൊണ്ട് കുത്തി നോക്കിയാൽ മതി ഇഡ്ഡലിയിൽ അപ്പോൾ ആ ഇഡ്ഡലി സ്പൂണിൽ മാവ് പറ്റി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വെന്തു എന്നാണ് അപ്പോൾ ഒരു 5-8 മിനിറ്റിനുള്ളിൽ അത് നമുക്ക് വെന്ത് കിട്ടും മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമുക്ക് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇത് വെന്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് അല്പസമയം ഇത് ചൂടാറാൻ വേണ്ടി വയ്ക്കാം കാരണം ചൂടോടുകൂടി നമുക്കിത് ഇളക്കിയെടുക്കാൻ വേണ്ടി അല്പം ബുദ്ധിമുട്ടാണ് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഇതിൽ എണ്ണ തടവിയതിന് ശേഷമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് എന്നാലും നമുക്ക് അല്പസമയം ഇത് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ഇത് ഇളക്കി മാറ്റിയാൽ മതി ആ സമയം കൊണ്ട് നമുക്ക് ചട്നി റെഡിയാക്കാവുന്നതാണ് ഇതിപ്പോൾ വെന്തിട്ടുണ്ട് കാരണം കണ്ട സ്പൂണ് കൊണ്ട് കുത്തി നോക്കുന്ന സമയത്ത് നമ്മുടെ സ്പൂണിൽ പറ്റി പിടിക്കുന്നില്ല അപ്പോൾ ഇത് കറക്റ്റ് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ചട്നി റെഡിയാക്കാം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ഞാൻ കടുക് പൊട്ടിച്ചെടുക്കുകയാണ് അതിനു മുമ്പ് ഞാൻ ഒരു അരമുറി തേങ്ങയും അതുപോലെ തന്നെ 3-4 ചെറിയ ഉള്ളിയും ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ആ അരച്ചെടുത്തതും
ഇതിലേക്ക് ഈ കടുക് പൊട്ടിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ തേങ്ങയും ചെറിയ ഉള്ളിയും മാത്രമേ ഞാൻ അരച്ചെടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് പൊടിയും പിന്നെ ഒരു 1.5 സ്പൂൺ മുളക് പൊടിയാണ്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ മുളക് പൊടി ചേർക്കുക. അപ്പോൾ 1.5 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒത്തിരി തിളയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം ഒത്തിരി വെള്ളം നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. അപ്പോൾ ചട്നി റെഡി ആയിട്ടുണ്ട്. അല്പം ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചട്നി റെഡിയായി. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിലെ ഇഡ്ഡലിയൊക്കെ തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഇളക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയും ചട്നിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ പാത്രമാണെങ്കിൽ ഈ അരികൊന്നും ഇങ്ങനെ പോവില്ല, നല്ലപോലെ ഇളക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ടാണ് ജസ്റ്റ് അരികൊക്കെ അങ്ങനെ ആയത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.